നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോഴും ദുരൂഹതകൾ ഏറെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവനെ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രോസിക്യൂഷൻ അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിൽ നടി കാവ്യ മാധവന്റെ ക്രോസ് വിസ്താരം ഇന്നും തുടരുമെന്ന് തന്നെയാണ് സൂചന മാധവന്റെ മൊഴി കേസിൽ അതിനിർണായകമാണ് പോലീസ് ആരോപിക്കുന്ന ഗൂഢാലോചന തെളിയിക്കാൻ ഈ മൊഴി അനിവാര്യതയായി മാറും കേസിലെ മുപ്പത്തിനാലാം സാക്ഷിയായിരുന്നുവെങ്കിലും കൂറുമാറി പ്രതിഭാഗം ചേർന്നതോടെയാണ് പ്രോസിക്യൂഷൻ കാവിയെ ക്രോസ് ചെയ്യാൻ കോടതിയിൽ നിന്നും അനുമതി വാങ്ങിയത് കാവിയുടെ മൊഴികൾ ഭർത്താവും കേസിലെ എട്ടാം പ്രതിയുമായ ദിലീപിനും നിർണായകമാണ് പോലീസിനോടും ദിലീപിനെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് കാവ്യ മൊഴി നൽകിയത് എന്നാൽ പീഡിപ്പിക്കപ്പെട്ട നടിയുമായി ദിലീപിന് വൈരാഗ്യമുണ്ടെന്ന സൂചനകൾ ആ മൊഴിയിൽ ഉണ്ടായിരുന്നതായും സൂചനകളുണ്ട് ഇതും വിചാരണ ഘട്ടത്തിൽ കാവ്യ മാറ്റിയെന്നാണ് പോലീസിന്റെ ആരോപണം ഈ സാഹചര്യത്തിലാണ് കാവ്യ മാധവനെ പ്രോസിക്യൂഷൻ വിശദമായി ചോദ്യം ചെയ്തു വരുന്നത് പല സാക്ഷികളും പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് മാറി മൊഴി നൽകിയതിനാൽ കാവ്യയിൽ നിന്നും കൃത്യമായ മറുപടി നേടേണ്ടത് പ്രോസിക്യൂഷന് അനിവാര്യതയാണ് എന്നാൽ കാവ്യാകട്ടെ ഭർത്താവിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നാണ് സൂചന ഇത് കോടതി മുറിക്കുള്ളിൽ സിനിമാ സ്റ്റൈൽ രംഗങ്ങൾക്ക് വഴിയൊരുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ദിലീപ് മഞ്ജു വിവാഹമോചനത്തിന് കാരണം ഞാനല്ല കാവ്യമാധവൻ ഇങ്ങനെയും പോലീസിൽ മൊഴി നൽകിയതായി വ്യക്തമാകുന്നുണ്ട് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി അഞ്ചിനായിരുന്നു എന്റെ ആദ്യ വിവാഹം തിരുവനന്തപുരം സ്വദേശിയായ നിഷാൽ ചന്ദ്ര ആയിരുന്നു ആദ്യ ഭർത്താവ് എന്നാൽ ഞാനാണ് ആദ്യം വിവാഹമോചനത്തിന് നോട്ടീസ് നൽകിയത് പിന്നീട് സംയുക്തമായി വിവാഹമോചന ഹർജി എറണാകുളം കോടതിയിൽ നൽകി രണ്ടായിരത്തി പത്തിൽ കുടുംബ കോടതിയിൽ നിന്നും വിവാഹമോചന ഉത്തരവ് ലഭിച്ചു ദിലീപ് ഏട്ടനും ആദ്യ ഭാര്യ മഞ്ജുവുമായുള്ള പ്രശ്നങ്ങൾ എന്നു മുതലാണ് തുടങ്ങിയതെന്ന് എന്നാൽ തനിക്ക് അറിയില്ല എന്നാണ് കാവ്യ പറയുന്നത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ആക്രമിക്കപ്പെട്ട നടിയും ഒരു പരിധിവരെ കാരണമായിട്ടുണ്ടെന്ന് തനിക്ക് അറിയാം എന്നും അന്വേഷണ സംഘത്തിന് നൽകിയെന്നാണ് സൂചന ഞാനും ദിലീപേട്ടനും അടുത്തിരിക്കുന്ന ഫോട്ടോ മഞ്ജു ചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ദിലീപേട്ടൻ പറഞ്ഞ് താൻ കേട്ടിട്ടുള്ളതായും അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണക്കാരി ഞാനാണെന്ന് ആക്രമിക്കപ്പെട്ട നടി പലരോടും പറഞ്ഞ് നടക്കുന്നതായി താൻ കേട്ടറിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അബാദ് പ്ലാസ ഹോട്ടലിൽ വെച്ച് നടന്ന മഴവില്ലാണെങ്കിൽ അമ്മ എന്ന പരിപാടിയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ആക്രമിക്കപ്പെട്ട നടി എന്നെയും ദിലീപേട്ടനെയും കുറിച്ച് പലരുടെയും അടുത്ത് വേണ്ടാത്തതായ പല കാര്യങ്ങളും പറഞ്ഞതായും താൻ അറിഞ്ഞിരുന്നു എന്നാൽ സിദ്ധിഖ് അതിലിടപെട്ട് സംസാരിച്ചിരുന്നതായും കാവ്യ മാധവൻ പറയുന്നു എന്നാൽ നടിയും താരവുമായ ബിന്ദു പണിക്കർ ദിലീപേട്ടന്റെ അടുത്ത് ആ സമയത്ത് ചെന്ന് ഇക്കാര്യം പറഞ്ഞപ്പോൾ ദിലീപ് അടുത്ത് പോയി ആക്രമിക്കപ്പെട്ട നടി ഇങ്ങനെ ആവശ്യമില്ലാത്തത് സംസാരിക്കുന്നുണ്ടെന്നും അവരെ നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇവർക്ക് ഒരു ദ്രോഹവും താൻ ചെയ്തിട്ടില്ല എന്നും ദിലീപ് പറഞ്ഞതായും കാവ്യ പറയുന്നു പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണ് ആക്രമിക്കപ്പെട്ട നടിയുമായി സിദ്ധിഖും സംസാരിച്ചത് വേറെ ആരൊക്കെ അതിൽ ഇടപെട്ടുവെന്ന് തനിക്കറിയില്ല ഈ സംഭവത്തിന് ശേഷം ദിലീപ് അവളുമായി സംസാരിച്ചിട്ടുമില്ല മഴവില്ല അഴകിൽ അമ്മ എന്ന പ്രോഗ്രാമിന്റെ റിഹേഴ്സൽ നടക്കുന്ന സമയം വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന സിനിമയിലെ പതിനേഴിൽ എന്ന് തുടങ്ങുന്ന പാട്ടിന്റെ ഡാൻസ് ആണ് ഞാനും ദിലീപും ആ ഷോയിൽ അവതരിപ്പിച്ചിരുന്നത് അതിന്റെ റിഹേഴ്സൽ നടക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത് ആ സമയത്ത് ഞാനും ദിലീപേട്ടനും അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട് മഞ്ജു ചേച്ചി ദിലീപേട്ടന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ദിലീപേട്ടനും മകൾ മീനൂട്ടിയും ഓസ്ട്രേലിയയിൽ പോയ സമയത്താണെന്നും കാവ്യ പറയുന്നു മഞ്ജുവുമായി ഞാനിപ്പോൾ സംസാരിക്കാറില്ല നടി ആക്രമിക്കപ്പെട്ട ശേഷം റിമി ടോമി ഫോൺ വിളിച്ച് പറയുമ്പോഴാണ് താൻ ഇക്കാര്യം അറിയുന്നതെന്നും കാവ്യ മാധവൻ പറയുന്നു സംഭവം നടന്നതിന്റെ പിറ്റേന്ന് രാവിലെയാണ് റിമി ടോമി ഇക്കാര്യം പറയാനായി തന്നെ വിളിച്ചത് ദിലീപിന് ചായയിട്ട് കൊടുക്കുവാൻ പോയ സമയത്താണ് റിമി തന്നെ വിളിക്കുന്നത് താൻ ദിലീപിന്റെ അടുത്ത് ചെന്നപ്പോൾ ദിലീപ് പ്രൊഡ്യൂസർ ആന്റോ ചേട്ടനോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നടിയെ ആക്രമിച്ച സംഭവമാണ് സംസാരിച്ചതെന്നും സുനിയും കൂട്ടരുമാണ് നടിയെ ആക്രമിച്ചതെന്നും ദിലീപേട്ടൻ തന്നോട് പറഞ്ഞിരുന്നു രാത്രിയിൽ ആൻഡോ ചേട്ടന്റെ മിസ്ഡ് ഗോൾ കണ്ടാണ് രാവിലെ വിളിച്ചതെന്നും ദിലീപ് പറഞ്ഞതായും കാവ്യ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നോട് ആക്രമിക്കപ്പെട്ട നടിയുടെ നമ്പർ ചോദിച്ചപ്പോൾ അറിയില്ല എന്നാണ് താൻ മറുപടി നൽകിയത് രമ്യ നമ്പീഷൻ വിളിച്ച് സംസാരിച്ചപ്പോൾ ആക്രമിക്കപ്പെട്ട നടി കൂടെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ നടിക്ക് ഫോൺ കൊടുക്കാമോ എന്ന് ഞാൻ ചോദിച്ചു നടി ക്ഷീണിതയായി കിടക്കുകയാണെന്നാണ് അപ്പോൾ രമ്യ നമ്പീഷൻ അവർക്ക് കൊടുത്ത മറുപടി എന്നാൽ ആക്രമിക്കപ്പെട്ട നടിയുടെ അമ്മയുടെ അടുത്ത് ദിലീപേട്ടൻ ഫോണിലൂടെ സംസാരിക്കുകയും അവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തിരുന്നു നടിയെ ആക്രമിച്ച സുനിയെ തനിക്ക് പരിചയമില്ല എന്നും സുനിയെ ഇതിനു മുമ്പ് താൻ കണ്ടതായി ഓർക്കുന്നില്ല എന്നും ദിലീപ് പറഞ്ഞതായും കാവ്യ പറഞ്ഞിട്ടുണ്ട് നടിയെ ആക്രമിച്ചതിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ താൻ പങ്കെടുത്തിരുന്നില്ല എന്നാൽ ദിലീപ് പോയിരുന്നു തങ്ങൾ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് സ്റ്റേജ് ഷോയ്ക്ക് അമേരിക്കയിലേക്ക് പോയിരുന്നു അവിടെ വെച്ച് ഇക്കാര്യങ്ങളൊന്നും തന്നെ സംസാരിച്ചിട്ടില്ല എന്നും കാവ്യ മാധവൻ പറയുന്നു എന്തായാലും നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ഓരോ ദിവസവും ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമ